നമസ്കാരം. കാവൽ ആയുർവേദയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ വീണ വിനോദ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മൊബൈൽ അഡിക്ഷൻ. എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. എന്നാലും മൊബൈൽ അഡിക്ഷൻ അത് എങ്ങനെയാണ് തുടങ്ങുന്നത്, എത്രമാത്രം നമ്മുടെ കുട്ടികളെ അത് ബാധിക്കുന്നു എന്നൊക്കെ പറ്റിയുള്ള ഒരു ചെറിയൊരു വിഷയമല്ല, വളരെ വലിയൊരു ടോപ്പിക്കാണ്. എന്നാലും അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അച്ഛനമ്മമാർ തന്നെയാണ് ഇതിൻ്റെ ശരിക്കും കുറ്റവാളികൾ. ഇതിനകത്തുള്ള ശരിക്കും കുറ്റവാളികൾ എന്ന് പറയുന്നത് നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ്. കാരണം ഇന്ന് ഉള്ള ഒട്ടുമിക്ക എല്ലാ അച്ഛനമ്മമാരും നല്ല വിദ്യാഭ്യാസ സമ്പന്നരാണ്. അതോടൊപ്പം എല്ലാവരും ജോലി ചെയ്യുന്നവരുമാണ് അല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് എനർജി മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ വീട്ടിലെ ജോലികളും കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങുക എന്നൊരു ചിന്തയായിരിക്കും നമുക്കുള്ളത്. അപ്പോൾ ഈ കുട്ടികളെ അവരുടെ പെട്ടെന്നുള്ള ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർ നമ്മളെ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു ഏറ്റവും പെട്ടെന്നുള്ള ഒരു വഴിയാണ് മൊബൈൽ ഫോൺ കൊടുക്കുക, ഇല്ലെങ്കിൽ ടി വി കാണിക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് കൊടുക്കുക, ഇല്ലെങ്കിൽ വീഡിയോ ഗെയിം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ക്രീൻ അവരെ കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു എളുപ്പവഴിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം അവർക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കുറ്റമാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതിനകത്തെ കുറ്റവാളികൾ. അപ്പോൾ കൊടുക്കണ്ട എന്നല്ല അത് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതിന് തുടക്കക്കാരൻ. നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് കുട്ടികളിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കൊടുക്കുന്നത്, അതായത് നമ്മൾ ഇങ്ങനെ ഒരു എളുപ്പവഴി കണ്ടെത്തുന്നത് മൂലം അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെയാണ് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത്? നമ്മൾ അവർ ആഹാരം കഴിക്കുന്ന സമയത്ത്, അപ്പം ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വളരെയധികം പ്രയാസമാണ് നമുക്ക് അവരെ കഴിപ്പിക്കാനെങ്കിൽ, നമ്മൾ ടി വി കാണിച്ചുകൊണ്ട് കൊടുക്കും, ലാപ്ടോപ്പ് കാണിച്ചുകൊണ്ട് കൊടുക്കും, മൊബൈൽ കാണിച്ചുകൊണ്ട് കൊടുക്കും, വീഡിയോ ഗെയിംസ് കാണിച്ചുകൊണ്ട് കൊടുക്കും. ആ രീതികൾ നമ്മൾ എടുക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്ന സമയത്ത്, ഈവനിങ് ടൈമിൽ, ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഇവരുടെ കയ്യിൽ ഇത് കൊടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ ആദ്യം അതൊരു 30 മിനിറ്റിന് വേണ്ടി കൊടുക്കുന്നു. അത് പിന്നെ 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി, 4 മണിക്കൂറായി, അങ്ങനെ വളരെയധികം സമയത്തിലോട്ട് അത് നീണ്ടു പോകുന്നതനുസരിച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല. ആദ്യം 1.5 മണിക്കൂർ കൊടുത്തു, അവർ 1.5 മണിക്കൂർ കളിക്കുന്നു, പിന്നെ അത് 1 മണിക്കൂറായി, 2 മണിക്കൂറായി, അങ്ങനെ നീണ്ടു പോകുന്നതനുസരിച്ചിട്ടാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോഴത്തേനും അതൊരു അഡിക്ഷനായിട്ട് മാറും. അഡിക്ഷൻ ഇൻ ദ സെൻസ് അവർക്ക് അവരുടെ ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ടായിരിക്കും, മെൻ്റലി ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അതായത് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും, അതുപോലെ തന്നെ മെൻ്റലി ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും, അവരുടെ പെരുമാറ്റത്തിൽ തന്നെ ബുദ്ധിമുട്ട് ചേഞ്ചസുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ആദ്യം നമ്മളിത് ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും കണ്ടുവരുന്നത്, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കാരണം നമ്മൾ ബിസിയാണ്, നമ്മൾ തിരക്കാണ്. നമുക്ക് ആ ഒരു തിരക്കുകളിൽ നിന്ന് നമുക്ക് എല്ലാം കൊണ്ട് നടക്കണം, ജോലിയും കൊണ്ടുപോകണം, കുട്ടികളെയും നോക്കണം, എല്ലാം കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ആണ് ഇപ്പോൾ എല്ലാവരും അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ അവരുടെ ശാരീരിക മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികൾ മിക്കവാറും എങ്ങനെയായിരിക്കും? ഒന്നുകിൽ കിടന്നുകൊണ്ട് കാണും, അല്ലെന്നുണ്ടെങ്കിൽ കുനിഞ്ഞിരുന്ന് കാണും, അങ്ങനെയൊക്കെ ആയിരിക്കത്തില്ല മൊബൈൽ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അവരുടെ, ഇപ്പം മിക്കവാറും ഞങ്ങളുടെ ക്ലിനിക്കുകളിലൊക്കെ ആണെങ്കിൽ ചെറിയ പ്രായത്തിൽ, അതായത് ഒരു 10-12 വയസ്സുള്ള കുട്ടികൾ പോലും കഴുത്തിന് വേദന, നടുവിന് വേദന കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ട് വരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ കുറേ നേരം കുത്തിയിരുന്നിട്ട് വീഡിയോ ഗെയിം കളിക്കുക, അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, ഫോണിൽ ഗെയിം കളിക്കുക, ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ അവരുടെ ആ ഒരു നമ്മുടെ നട്ടെല്ലിൻ്റെ സ്ട്രക്ചറിനകത്ത്. നട്ടെല്ലിനൊരു ഘടനയുണ്ട്, പ്രത്യേക ഘടനയുണ്ട്. അതിനകത്ത് വരുന്ന വ്യത്യാസങ്ങളാണ് ഈ ഒരു കഴുത്തിൻ്റെ വേദന, നടുവിന് വേദനയൊക്കെ വരാനുള്ള സാധനം. അതുപോലെ തന്നെ ശക്തമായ തലവേദന ഉണ്ടാകുക, കണ്ണിന് വേദന ഉണ്ടാകുക, അല്ലെങ്കിൽ ഓർമ്മക്കുറവുണ്ടാകുക, പഠിക്കുന്നതിനോടുള്ള താല്പര്യക്കുറവ്, സോഷ്യലി ഡിസ്റ്റൻസ് ആവുക, അതായത് ആൾക്കാരുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പണ്ട് വീട്ടിലാരെങ്കിലും ഒരു വിരുന്നുകാർ, ഗസ്റ്റൊക്കെ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആരെങ്കിലും വരുന്ന, അവരെന്താണ് കഴിക്കാൻ കൊണ്ടുവന്നതും ആ ഒരു ഇതുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ആര് വന്നാലും പോയാലും അവർക്കൊരു പ്രശ്നമില്ല. അവർ അവരുടെ ഒരു ലോകത്ത് മൊബൈൽ ഫോണുമായിട്ട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്രീനുമായിട്ട് തന്നെയായിരിക്കും അവർ ജീവിച്ചു പോകുന്നത് അല്ലേ. നിങ്ങൾ പേരൻസ് ആയാലും അത് ശ്രദ്ധിക്കുക, അതായത് അവർ സോഷ്യലി ഡിസ്റ്റൻസ്, അവർക്ക് സാമൂഹികമായിട്ടൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് അവർ വളർന്നു വരുന്നത്. അപ്പം അങ്ങനെ ഒരു ബന്ധമില്ലാത്ത അവരുടെ ഡെവലപ്മെൻറ്റ്സിന്, അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് തന്നെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കും. വേറൊരു രീതിയിൽ ചിന്തിച്ചാലും
ഭയങ്കര ദേഷ്യമായിരിക്കും. നമ്മൾ പേരൻസ് തന്നെ ആയാലും അവരെ വിളിച്ച് നമ്മൾ കുറേ തവണ ഒരു കാര്യം തന്നെ ഒരു തവണ പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കത്തില്ല, കുറേ തവണ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവർ നമ്മളോട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് മൊബൈൽ ഫോൺ വലിച്ചെറിയുക, എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതായത് അവർ അവരുടെ ആ ഒരു ശാരീരികമായും മാനസികമായിട്ടും അല്ലെങ്കിൽ പെരുമാറ്റത്തിലുമൊക്കെ ഇതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകൾ ചേഞ്ചസ് ഉണ്ടായിരിക്കും. കാരണം ഒരു ഇങ്ങനെ ഒരു വരാനൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് കുട്ടികളെ ആഹാരം കഴിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കഥ പറഞ്ഞു കൊടുക്കും, ഒരു കാക്ക അല്ലെങ്കിൽ ഒരു കിളി ആ ഒരു വെച്ചിട്ട് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുക. അത് അവരൊരു ഇമാജിൻ ചെയ്യുമായിരുന്നു എന്താണ് കഥ. അപ്പം നമ്മളൊക്കെ അങ്ങനെയല്ലായിരുന്നു, നമ്മൾ ഇമാജിൻ ചെയ്യും എന്താണ് ആ കിളി, എങ്ങനെയായിരിക്കും കിളി പറക്കുന്നത്, കിളി അവിടെ വന്ന് കൊത്തിക്കൊണ്ട് വന്ന്, നമ്മളിത് ഇമാജിൻ ചെയ്യും. പക്ഷെ ഇപ്പോൾ അത് അവർക്ക് അവരുടെ കൺമുന്നിൽ ഇത് കാണാൻ പറ്റും. അപ്പം നമ്മൾ പറയുന്നതൊന്നും അവർക്കൊരു വിലയല്ല. അവരുടെ ഏറ്റവും വലിയൊരു സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയണ്ടേ സ്ക്രീൻ തന്നെയാണ്. അതിനകത്തെല്ലാം ഉണ്ട്, അതിനകത്തുള്ള ആൾക്കാർ മുഴുവൻ എപ്പോഴും ആക്റ്റീവാണ്, അവർ ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റാണ്. നമുക്ക് പേരൻസിന് ഒരിക്കലും അതോടൊപ്പം എത്തിപ്പെടാൻ പറ്റുന്നതല്ല. അപ്പം അതാണ് അതിനകത്തെ ഡിഫറൻസ്. അതുകൊണ്ടാണ് അവർ നമ്മളെ ശ്രദ്ധിക്കാത്തതും നമ്മളൊക്കെ കൂടുതൽ താല്പര്യം ഇതിനോട് കാണിക്കുന്നത്. വേറെ ഇതിന് പുറകിലുള്ള ഒരു സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടു, ഇപ്പം നമ്മൾ ഒരു പന്ന സിനിമ കണ്ടു, ഒരു ചീത്ത സിനിമ കണ്ടു എന്ന് വിചാരിച്ചു, നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ചിലപ്പോൾ ഒരു രാത്രി കാണും, ചിലപ്പോൾ രണ്ട് ദിവസം കാണും, ചിലപ്പോൾ ഉറങ്ങാൻ പറ്റും. നമ്മൾ ഫ്രണ്ട്സിനോട് പറയത്തില്ല എന്തൊരു പന്ന സിനിമയായിരുന്നു, നമ്മൾ കണ്ടിട്ട് ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റിയില്ല, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സിനിമ. ഇതിൻ്റെ ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സാധനം കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനകത്തുള്ള ന്യൂറോൺസ്, നമ്മുടെ സെൽസ് പെട്ടെന്ന് ഉണർന്നിട്ട് അവിടെ ഒരു പാത്വേ ഉണ്ടാക്കും. അതായത് നമ്മൾ ഈ കാണുന്നതും നമ്മൾ ഈ ചെയ്യുന്നതുമായിട്ട് അവിടെ ഒരു പാത്വേ ഉണ്ടാക്കുക. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കണക്ഷൻ അവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാറും, അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു പോകും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇത്രയും നമ്മളൊരു കണ്ട സിനിമയെപ്പറ്റി നമ്മളിങ്ങനെ നമുക്ക് ഭയങ്കര ഡിപ്രഷനാവും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ കുട്ടികൾ അത് എത്രമാത്രം ബാധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ടത് അവരെന്താണ് കാണുന്നത്, അവരെന്താണ് കേൾക്കുന്നത്, അവരെന്താണ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ഒരു നമുക്ക് നല്ലൊരു ബോധ്യമുണ്ടായിരിക്കണം. അത് അവരുടെ എൻറ്റയർ ലൈഫിനെ ഡെവലപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമായിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് നല്ലൊരു ബോധ്യമുണ്ടായിരിക്കണം അല്ലേ. അപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അവരെന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് ചെയ്യുന്നത്. ഈ സ്ക്രീനുമായിട്ട് നമുക്ക് നല്ലൊരു ബോധ്യമുണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകാൻ പറ്റും. നമ്മൾ പിന്നെ കൊടുക്കുന്ന സമയം, ഇപ്പം അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ, നമ്മൾ അത് കൊടുക്കുന്ന സമയം നമ്മുടെ പരിധിക്കുള്ളിലായിരിക്കണം, അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് ശരിക്കും ഒരു ഒരു എന്താ പറയുക, നമ്മളെ ധർമ്മസങ്കടത്തിലാക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു മൊബൈൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രീൻ. കാരണം ഇതൊരു ഡിജിറ്റൽ യുഗമാണ്, ഈ ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളെ ഇത് കൊടുക്കാതെ നമുക്ക് വളർത്താൻ പറ്റത്തില്ല. കാരണം അവരൊരു വികലാംഗരായിട്ടേ വളർന്നു വരത്തുള്ളൂ, നമ്മളിതൊന്നും കൊടുത്തില്ലെങ്കിൽ അവർ ശരിക്കും ഒരു വികലാംഗരായിട്ടേ വളർന്നു വരത്തുള്ളൂ. അപ്പോൾ നമുക്കിത് കൊടുത്തേ പറ്റത്തുള്ളൂ അവർക്ക്. പക്ഷേ അത് എങ്ങനെ കൊടുക്കണം, എത്ര സമയത്തിനുള്ളിൽ കൊടുക്കണം, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത തരത്തിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളത് നമ്മൾ വളരെ ഇൻ്റലിജൻ്റായിട്ട് തീരുമാനിച്ചത്, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പേരൻസുകളുടെയും ഒരു ദൃഢമായിട്ടും എടുക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്, അല്ലെ എത്ര സമയത്തിനുള്ളിൽ എന്ത് കാണണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഇച്ചിരി പ്രാധാന്യം കൊടുക്കും എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ മേഡം.